ജാനകിയാരാ? കൊച്ചമ്പ്രാട്ടിയുടെ ശരിക്കുള്ള പേരാധർമ്മ ജാനകി. ഇവ മലേഷ്യന്ന് വരുന്നതുവരെ ആരെ വിഷമിപ്പിക്കാതിരിക്കാൻ അവള് ചെയ്ത വലിയൊരു ത്യാഗമായത്. അവളെ നീ നിന്റെ മകളുടെ സ്ഥാനത്തൊന്ന് കണ്ടു നോക്ക്. ഇതറിഞ്ഞ ഉടനെ നിനക്ക് ഇത്രയും ദേഷ്യം വന്നില്ലേ? അപ്പോ അരുണിനെ കല്യാണം കഴിച്ച് അവന്റെ കുഞ്ഞിനെയും വയറ്റിൽ ചുമന്നുകൊണ്ട് യാതൊരു പരാതിയും പരിഭവവും പുറത്തു കാണിക്കാതെ നമ്മുടെ കുടുംബത്തിന്റെ അന്തസ്സും അഭിമാനവും കാക്കാൻ നിശ്ചയത്തിന്റെ അന്ന് നിന്റെ മോൾക്ക് അവൾ ഒരു ചേച്ചിയായി നിന്നില്ലേ? അവളുടെ മനസ്സ് എന്തുമാത്രം പിടഞ്ഞിട്ടുണ്ടാകുമെന്ന് നീ ഒന്ന് ആലോചിച്ച് നോക്ക് ധർമ്മ. ഇല്ലലിയ, അളിയൻ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഇതിന് സമ്മതിക്കില്ല. മാമ, മായ എന്റെ ഭാര്യയുടെ സ്ഥാനത്ത് ഞാൻ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിട്ടില്ല. നിങ്ങൾ എല്ലാരും കൂടി അച്ഛനെ കൊണ്ട് നിർബന്ധിച്ച് സമ്മതിപ്പിച്ചതാണ് ഈ വിവാഹ നിശ്ചയം. അതെനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ദയവ് ചെയ്ത് എന്നെ കരുവാക്കരുത്. ശരി മോനെ, മോന് ഇപ്പൊ എന്റെ മോളെ ഇഷ്ടമല്ലെന്ന് പറഞ്ഞ സ്ഥിതിക്ക് പിന്നെന്താ ചെയ്യാ? അളിയൻ പറഞ്ഞ പോലെ ആ ജാനകിയെ ഞാൻ എന്റെ മോളായി കണ്ടോളാം. മോനൊരു കുഞ്ഞു ജനിച്ചിരിക്കുക. ഈ സമയത്ത് ഞാനിങ്ങനൊന്നും പറയാൻ പാടില്ലാത്തതായിരുന്നു. എന്നാ ഞാൻ ഇറങ്ങാ. എല്ലാം നന്നായിരിക്കട്ടെ, നന്നായിരിക്കട്ടെ. ധർമ്മ, നീ ഇത്രയും വലിയൊരു മനസ്സിന്റെ ഉടമയാണെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. അളിയ, അളിയൻ എന്നെ ഒരു കാലത്തും മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടില്ല. ഇപ്പൊ എന്തിനാ അതൊക്കെ പറയുന്നേ? നമ്മുടെ കുടുംബത്തിലൊരു കുഞ്ഞുണ്ടായിരിക്കല്ലേ, ആദ്യം പോയി നമുക്ക് ആ കുഞ്ഞിനെ കാണാം. വന്നതെ അളിയ, എന്റെ മോള് ജാനകിയെ ഞാൻ ആദ്യം പോയി കണ്ടോട്ടെ. അളിയ പ്ലീസ് പ്ലീസ് അളിയ, പറ്റില്ലെന്ന് പറയല്ലേ. ജാനകി, മോളെ ജാനകി, മോളെ ജാനകി, മോളെ ഇത് ഞാനാ, ധർമ്മജനങ്ങളാ മോളെ. കണ്ണു തുറന്ന് ഇങ്ങോട്ടൊന്ന് നോക്കിയേ. കൺഗ്രാചുലേഷൻ മോളെ. എന്നോട് ക്ഷമിക്കണം മോളെ. അത് പിന്നെ മോള് ഞങ്ങളുടെ വീട്ടിലെ മരുമോളാണെന്നറിയാതെ വേലക്കാരിയെന്നോ അതും ഇതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. മോളെന്നോട് ക്ഷമിക്കില്ലേ? യു, ഇങ്ങോട്ട് നോക്കി, ദേ അരുൺ മോൻ വന്നിരിക്കുന്നു. കണ്ണു തുറന്ന് നോക്കു മോളെ. കൊച്ചമ്പ്രാട്ടി, 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 എടാ ധർമ്മ, നീ പോയി വേഗം ഡോക്ടറെ വിളിച്ചോണ്ട് വാ. ഡോക്ടർ, കൊച്ചമ്പ്രാട്ടി, ഡോക്ടർ, കൊച്ചമ്പ്രാട്ടി, കൊച്ചമ്പ്രാട്ടി, ഒന്നുമില്ല ഒന്നുമില്ല, നീ പേടിക്കാതെ. കൊച്ചമ്പ്രാട്ടി പോയില്ല. ജാനകി, ജാനകി, ഒന്ന് വേഗം നോക്ക്, എന്താണ് എന്ത് പറ്റി നോക്ക് ഡോക്ടർ. കൊച്ചമ്പ്രാട്ടി, കൊച്ചമ്പ്രാട്ടി, ജാനകി, ഈശ്വര, ജാനകി, ഡോക്ടർ, എന്താ കൊച്ചമ്പ്രാട്ടി? എന്താ സംഭവിച്ചെന്ന് അറിയില്ല സർ. ഷീസ് നോ മോർ. കുഞ്ഞിനെ നോക്ക്, കുഞ്ഞിനെ നോക്ക്. കുഞ്ഞിന്റെ മുഖം പോലൊന്ന് കാണാൻ സമ്മതിക്കാതെ ആ ദുഷ്ടമനെ കൊന്നു കളഞ്ഞു. എന്നോട് ചെയ്ത ക്രൂരതയ്ക്ക് ആ മൂന്ന് പേരോട് ഞാൻ പകവീട്ടണമായിരുന്നു. പക്ഷേ ഞാനിത് ചെയ്തില്ല. ഞാൻ ജീവിക്കാൻ കൊതിച്ച ഈ കുടുംബം നന്നായിരിക്കാനാ ഞാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാ ഞാൻ ഇന്നിവിടെ കാവലായി നിൽക്കുന്നത്. ഈ കുടുംബത്തിന്റെ നന്മ ആഗ്രഹിക്കുന്നവരെ ഞാൻ ഒന്നും ചെയ്യില്ല. പക്ഷേ ഈ കുടുംബത്തെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നവരെ ഞാൻ വെറുതെ വിടില്ല. നിന്റെ ഭർത്താവിന്റെ കല്യാണം നടക്കുന്നത് നല്ല കാര്യമല്ലേ, അതെന്തിനാ നീ തടക്കുന്നേ? എന്റെ ഭർത്താവിന് പുതിയൊരു ജീവിതം കിട്ടുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ.
പക്ഷേ ഈ ബന്ധം ആഗ്രഹിക്കുന്നവരൊന്നും എന്റെ ഭർത്താവൊത്തുള്ള ജീവിതമല്ല. മറിച്ച് ഈ കുടുംബത്തിന്റെ സ്വത്ത് മാത്രമാണ് അവരുടെ ലക്ഷ്യം. അത് ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല. കല്യാണ പെണ്ണിനെ എവിടെയാ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നേ? അവളിന്ന് എന്താ ചെയ്തത്? അവൾ എവിടെയാണെന്ന് പറയേ. നിന്നോടാ ചോദിച്ചത്, പറയാൻ. എവിടെയാ അവൾ? പറയാം. എന്നാൽ എന്റെ ഭർത്താവും ആ പെണ്ണും തമ്മിൽ ഒരിക്കലും ഒന്നിക്കരുത്. ആദ്യം അവൾ എവിടെയെന്ന് പറ. ശരി, സംഭവിക്കേണ്ടത് സംഭവിച്ചു. ഇനി ഈ വീട്ടിൽ നിന്റെ സാന്നിധ്യം ഉണ്ടാവാൻ പാടില്ല. ഈ വീട്ടിൽ നിന്ന് പോ. ഇതെന്റെ ഭർത്താവിന്റെ വീടാ, ഞാൻ ഇവിടെ തന്നെ താമസിക്കും. ഇത് ഞാൻ പൂജ ചെയ്യുന്ന വീടാണ്. ഇവിടെ ദുരാത്മാക്കൾ വസിക്കാൻ പാടില്ല. നീ പോ. അദ്ദേഹത്തോടൊപ്പം ജീവിക്കാനും എനിക്ക് കഴിഞ്ഞില്ല. അദ്ദേഹം സന്തോഷിക്കുന്നതെങ്കിൽ എനിക്ക് കാണണം. എന്റെ കുഞ്ഞിന് എനിക്ക് താലൊളിക്കാൻ കഴിഞ്ഞില്ല. അവൾ ഈ വീട്ടിൽ വളരുന്നത് എനിക്ക് കണ്ണുറിയെ കാണണം. അതുകൊണ്ട് ഞാൻ ഈ വീട് വിട്ട് ഒരിക്കലും പോവില്ല. പോവാൻ എനിക്ക് മനസ്സില്ല. പോകില്ല. നീ അപ്പോ നിന്നെ ബന്ധിക്കാതെ മറ്റു നിർവാഹമില്ല. ഹേയ് വേണ്ട.
ദേവസേനെ കുഴപ്പമൊന്നുമില്ലല്ലോ. രാജശേഖര സ്വാമി, കാര്യങ്ങളൊക്കെ വിചാരിച്ച പോലെ തന്നെ നടന്നോ? ആത്മാവിനെ ബന്ധിച്ചിട്ടുണ്ട്, ഇനി ഒരു പ്രശ്നവും ഉണ്ടാവില്ല. ധൈര്യമായി അകത്തേക്ക് പോകാം. ഭഗവാനെ, ഒരാത്മാവും പ്രേതവും ആരുടെ ആത്മാവാ അത്? ആ ബാധ എന്തിനാ ഇവിടെ കൂടിയിരിക്കുന്നേ? അതെപ്പം മുതലാ നമ്മുടെ വീട്ടിൽ കയറിയത്? എന്റെ മോളെ പറ്റി എന്തെങ്കിലും അറിഞ്ഞോ സ്വാമി? അവളെ എന്തിനാണ് ആ ബാധ പിടിച്ചു വെച്ചിരിക്കുന്നത്? എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരമുണ്ട്, പക്ഷേ അതിനേക്കാളൊക്കെ മുൻപ് എനിക്ക് തന്നോട് ചില സംസാരിക്കാനുണ്ട്. എന്റെ മോൾക്ക് എന്താ സംഭവിച്ചെന്ന് എനിക്ക് ഇപ്പൊ അറിയണം. ആദ്യം അവൾക്ക് എന്താ പറ്റിയെന്ന് അദ്ദേഹത്തോടൊന്ന് പറയാൻ പറ. എങ്കിലും എനിക്കൊരു സമാധാനം ഉള്ള അളിയ. ചോദിച്ചിട്ട് പറയാം, നീ ഒന്ന് സമാധാനം ചോദിക്കേ. ഞാൻ വരുമോ സാർ? ഏ, സ്വാമി, എല്ലാരും ചോദിക്കുന്നത് തന്നെ എനിക്കും ചോദിക്കാനുള്ളത്. ആരുടെ ആത്മാവാ അത്? അതെന്തിനു നമ്മുടെ വീട്ടിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കുന്നത്? അതറിഞ്ഞാൽ തന്റെ മനസ്സ് അസ്വസ്ഥമാകും. അതൊന്നും സാരമില്ല സ്വാമി, എനിക്കതറിയണം. അത് ജാനകിയുടെ ആത്മാവാണ്. അതെ. അപ്പൊ അവള് പക വീട്ടാണല്ലേ? ജാനകിയാണോ ഇതൊക്കെ ചെയ്യുന്നത്? അവളാണ് ഈ കല്യാണം നടക്കാതിരിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തുന്നത്. ഈ കേൾക്കുന്നൊന്നും എനിക്ക് ഒട്ടും വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലോ സ്വാമി. ഇത് ഞാനും പ്രതീക്ഷിച്ചിരുന്നില്ല. ജാനകി അവളൊരു പാവംകുട്ടിയായിരുന്നല്ലോ. അവളെന്തിനാ ഇപ്പോ നമ്മളോട്? അവള് എന്തിനാ സ്വാമി? ചില കാര്യങ്ങളെ കുറിച്ച് കൂടുതൽ അറിയാതിരിക്കുന്നതല്ലേ നല്ലത്? എന്താ സ്വാമി ഇത്? എന്താണെങ്കിലും തുറന്നു പറഞ്ഞുകൂടെ? കഴിഞ്ഞുപോയ കാര്യങ്ങളെ കുറിച്ച് സംസാരിച്ച് ഇപ്പോഴുള്ള ബന്ധങ്ങളിൽ വിള്ളൽ ഉണ്ടാക്കരുത്. സ്വാമി, നിങ്ങൾ ഈ പറയുന്നൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല. ഞാൻ നിങ്ങൾക്ക് നല്ലത് മാത്രമേ ചെയ്യൂ. ഇനി ജാനകിയിൽ നിന്ന് ഒരു പ്രശ്നവും ഉണ്ടാവില്ല. ഇതിൽ കൂടുതലൊന്നും അവളെ കുറിച്ച് അന്വേഷിക്കരുത്. താൻ പ്രധാനമായും ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. എന്താ സ്വാമി? ഞാൻ ആ ആത്മാവിനെ ആവാഹിച്ച് ശംഖിനകത്ത് ബന്ധിച്ചിട്ടുണ്ട്. ആ ശംഖ് പൂജാമുറിയിലുണ്ട്. അടുത്ത 48 ദിവസം ആ ശംഖ് അവിടെ തന്നെ ഉണ്ടാകണം. 48-ാം ദിവസം തിരി തെളിയിച്ച് നല്ലവണ്ണം പ്രാർത്ഥിച്ച് ആ ശംഖ് അവിടെ നിന്നും എടുത്തുകൊണ്ട് പോയി കടലിൽ ഉപേക്ഷിക്കണം. പിന്നീട് ഒരിക്കലും ആ ആത്മാവ് ഈ വീടിന്റെ പരിസരത്ത് പോലും വരില്ല. വന്ന കാര്യം ഏതായാലും നടന്നല്ലോ, ഞാൻ ഇറങ്ങാം. സ്വാമി, ഇതുവരെ എന്റെ മോൾക്ക് എന്താ സംഭവിച്ചെന്ന് പറയാതെ അങ്ങ് പോവുകയാണോ സ്വാമി? പല സത്യങ്ങളും പറയാതെയാണ് ഞാൻ പോകുന്നത്. എന്റെ മോളുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് എനിക്കറിയണം. അവൾ ജീവനോട് ഉണ്ടോ ഇല്ലയോ എന്താണെങ്കിലും എന്നോട് പറയണം സ്വാമി. അങ്ങനോട് കരുണ കാണിക്കണം. ഈ പ്രദേശത്തിന്റെ അതിർത്തിയിൽ കൊണ്ടുചെന്ന് അവിടെ നിന്ന് കിഴക്ക് ലക്ഷ്യം വെച്ച് ഈ എള്ളിട്ട് മുന്നോട്ട് പോവുക. കയ്യിലുള്ള എള്ള് ഏത് സ്ഥലത്ത് വെച്ച് അവസാനിക്കുന്നുവോ ആ സ്ഥലത്ത് തന്നെയായിരിക്കും നിങ്ങളുടെ മകൾ ഉണ്ടാവുക. എന്റെ മോളെ ഇതിലൂടെ എനിക്ക് കണ്ടെത്താൻ പറ്റും.
കേരളം ഫോറസ്റ്റ് ഡിവിഷൻ ഇടുക്കി ജില്ല. അച്ഛാ, ഇവിടെ വരാണ് അതിർത്തി. ഇനി കിഴക്കേതെന്ന് എങ്ങനെ കണ്ടുപിടിക്കും? ഇതൊന്നും കണ്ടുപിടിക്കാൻ വലിയ പാടില്ലടാ. വാസ്തുശാസ്ത്ര പ്രകാരം നോക്കുകയാണെങ്കിൽ ഈ ഭാഗത്ത് കിഴക്ക്. ഇതാ കിഴക്ക്, ഇതിലെ നമുക്ക് പോണത്. വാ അച്ഛാ, എള്ളിട്ട് തുടങ്ങച്ച. ഇടുവാടാ, ഇടാനല്ലേ പോന്നേ. ഇത് വലിയൊരു കാടാണെന്നാ തോന്നുന്നേ. എത്ര വലിയ കാടായാലും പോയേ പറ്റത്തുള്ളൂ. ഞാൻ മുമ്പിൽ പോകാം, നീ പറയ പോരെ. അച്ഛാ, എന്തോ ശബ്ദം കേൾക്കുന്നുണ്ട്. എനിക്ക് പേടിയാവുന്നു. ഞാനല്ലേ ഉള്ളേ, നീ എന്തിനാ പേടിക്കുന്നേ? വാ. സാറേ, സാറേ കാട്ടിനുള്ളിലേക്ക് പോവാണോ? അതെ. പോകല്ലേ സാറേ. എന്തേ? അവിടെ ഒരുമാതിരി ശബ്ദം കേൾക്കുന്നുണ്ട്. ഒരുമാതിരി ശബ്ദം കേൾക്കുന്നുണ്ട്. ഒരാള് പോലും പേടിച്ചിട്ട് വഴിക്ക് വരാറില്ല സാറേ. നിങ്ങള് കാര്യറിയാതെ കാട്ടിൽ പോയി ആവർത്തിച്ചാടല്ലേ. മേയാൻ വിട്ട എന്റെ കന്നാലിയെ രണ്ടു ദിവസമായിട്ട് കാണാനില്ല. ഞാൻ അതിനെ തേടി ഇറങ്ങിയതാ. അതുകൊണ്ട് നിങ്ങളുടെ നല്ലതിന് വേണ്ടിയാ ഞാൻ പറയുന്നത്. ഉള്ളിലേക്ക് പോകല്ലേ സാറേ. വെറുതെ ആപത്ത് വരുത്തി വെക്കണ്ട. വേണ്ടച്ച, നമുക്കിപ്പൊ അങ്ങോട്ട് പോകണ്ട. അയാള് പറഞ്ഞിട്ട് പോയി കേട്ടില്ലേ, നാട്ടുകാരൊക്കെ ആകെ പേടിച്ചിരിക്കുക. എടാ, നാട്ടിൻപുറത്തുകാരൊക്കെ പേടിത്തൊണ്ടന്മാരാടാ. അവര് പറയുന്നൊന്നും നീ കാര്യമായിട്ട് എടുക്കണ്ടടാ. നമുക്കിപ്പൊ പ്രധാനം മായയാണ്. അവളെ എങ്ങനെയും കണ്ടുപിടിച്ചേ പറ്റൂ. നീ വാ. നീ എന്തിനാടാ പുറകോട്ട് നോക്കി നടക്കുന്നത്? മുമ്പോട്ട് നോക്കി നടക്കടാ. ഞാൻ മുമ്പോട്ട് നോക്കിയല്ലേ നടക്കുന്നത്. വാ നീ. എതിലെങ്കിലും പോട്ടെ, മായയെ കണ്ടുപിടിക്കാണ് നമ്മുടെ ലക്ഷ്യം. നീ ആദ്യം നോക്കാതെ എന്റെ പുറകെ വന്നേ.